ഹായ്, വെൽക്കം ടു മുനീസ് ക്രിയേഷൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചെറിയ യാത്രയുടെ കാര്യം പറയാനായിട്ടാണ്. നമ്മളെല്ലാവരും യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്. നമ്മൾ ഈ ഗൾഫിൽ കിടക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ. കാരണം ഒരു ഒന്ന് നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ഫാമിലിയായിട്ടൊന്ന് കറങ്ങണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹങ്ങളുള്ളവരാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഒരു ഹൗസ് ബോട്ട് യാത്രയാണ് ഞാൻ ഇന്നീ പറയുന്നത്. എന്താണല്ലേ, നമുക്ക് വീഡിയോയിലൊക്കെ പോകാം. അപ്പോൾ ഈ വീഡിയോ എൻ്റെ ഒരു സുഹൃത്തിട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പോരായ്മകളൊക്കെ ഉണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, നമുക്ക് അന്നെ പോകാം. മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഉല്ലാസയാത്രയുടെ സമാരംഭം കുറിക്കുകയാണ് നമ്മൾ. സംസ്ഥാന ജലഗതാഗത വകുപ്പ് അണിയിച്ചൊരുക്കിയിരിക്കുന്ന 5 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ഉല്ലാസയാത്ര ആരംഭിക്കുമ്പോൾ നമ്മളുടെ യാത്രയെക്കുറിച്ച് ഒരു ചെറു വിവരണം നൽകാം. നമ്മളുടെ യാത്ര ആരംഭിക്കുന്നത് മനുഷ്യനിർമ്മിതമായ കനാലുകളിൽ ഒന്നാണ് വാടക്കനാൽ. ആലപ്പുഴയിലെ ആലപ്പുഴ പട്ടണം ഏകദേശം 260 വർഷങ്ങൾക്കപ്പുറം നിർമ്മിച്ച ആലപ്പുഴ പട്ടണത്തിന്റെ ഹൃദയഭാഗത്തു നിന്നും വാടക്കനാലിൽ നിന്നുമാണ് നമ്മളുടെ ഈ ഉല്ലാസയാത്ര ആരംഭിക്കുന്നത്. ഈ ഭാഗത്ത് തന്നെ തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് നമ്മളുടെ യാത്രയുടെ ഒരു സവിശേഷത. വാടക്കനാലിൽ നിന്നും യാത്ര ആരംഭിച്ച് ഏകദേശം 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളുടെ ഈ ജലവാഹനത്തിൽ ആഹാര സാധനങ്ങൾ ക്രമീകരിക്കുന്നത് കുടുംബശ്രീ യൂണിറ്റ് ആണ്. അവരുടെ ആഹാരം ക്രമീകരിച്ച് കൊണ്ടുവരുന്നത് ബോട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു 5 മിനിറ്റ് നമ്മൾ ഒന്ന് ബോട്ട് നിർത്തുന്നുണ്ട്. തുടർന്ന് നമ്മളുടെ ജലവാഹനം എത്തിച്ചേരുന്നത് പുന്നമടക്കായൽ. ലോക പ്രശസ്തമായ കായലാണ് പുന്നമടക്കായൽ. പുന്നമടക്കായൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ജല കായിക മേള അരങ്ങേറുന്ന നെഹ്റു ട്രോഫി റേസ് പ്ലേസ്. തുടർന്ന് പുന്നമടയിലൂടെ കടന്ന് നമ്മൾ എത്തുന്നത് വേമ്പനാട്ടുകായൽ. ലോകത്തിലെ വളരെ പ്രശസ്തമായ ഒരു ഒട്ടനവധി ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്ന ഒരു പ്രദേശമാണ് വേമ്പനാട്ടുകായൽ. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ കായലായ വേമ്പനാട്ടുകായലിലൂടെ ഏകദേശം 1 മണിക്കൂർ പിന്നിട്ട് നമ്മൾ എത്തിച്ചേരുന്നത് പാതിരാമണൽ ഐലൻഡ് എന്ന ഒരു നദീജന്യ ഐലൻഡാണ്. പ്രകൃതിദത്ത ഐലൻഡാണ് പാതിരാമണൽ. പാതിരാമണലിൽ ഏകദേശം 1 മണിയോടെ എത്തുമ്പോൾ കുടുംബശ്രീ യൂണിറ്റ് അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഭക്ഷണ സംവിധാനം അവിടെ ബഫേ രീതിയിൽ നമ്മൾക്ക് സെർവ് ചെയ്തു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏകദേശം 1.5 മണിക്കൂർ പാതിരാമണൽ ഐലൻഡ് ചുറ്റി കാണുവാനുള്ള സൗകര്യവും നമ്മൾ ക്രമീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേമ്പനാട്ടുകായലിലൂടെയുള്ള ഏകദേശം 1 മണിക്കൂറിലധികം വരുന്ന യാത്രയിൽ എല്ലാ സഞ്ചാരികൾക്കും ഫോട്ടോ എടുക്കുവാൻ ആയി ഒരു സെൽഫി സെഷൻ നമ്മളുടെ ഡെക്കിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ ജീവനക്കാർ ക്രമീകരിച്ചു തരും. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം പാതിരാമണലിൽ നിന്നും ഏകദേശം 1:45 യാത്ര ആരംഭിച്ച് കായലിന്റെ അതിവിസ്തൃതമായ പ്രദേശം ഏകദേശം 14 കിലോമീറ്റർ വീതി കൂടിയ പ്രദേശം കടന്ന് കുമരകത്തിന്റെ തീരപ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരുകയും കുമരകത്തിന്റെ തീരത്തുകൂടി സഞ്ചരിച്ച് കായൽ കാർഷിക വിനോദസഞ്ചാര കേന്ദ്രം, അതുപോലെ തന്നെ കുട്ടനാട്, പമ്പയാറും മീനച്ചിലാറും ഒക്കെ സംഗമിക്കുന്ന പ്രദേശങ്ങൾ, അച്ഛൻകോവിൽ ആർ വഴി തുടർന്ന് ആലപ്പുഴയിലേക്ക് എത്തുന്ന തരത്തിലാണ് വളരെ സന്തോഷകരമായി ആരംഭിക്കുന്ന ഈ യാത്ര. അതിസന്തോഷകരമായി വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ ഈ ഓരോ വ്യക്തികളെയും ചേർത്തിണക്കി ഒരു മാലയിലെ മുത്തുമണികൾ പോലെ കോർത്തിണക്കി അവസാനം ഒരു മാലയാക്കി എത്തിക്കുക എന്ന ഒരു ശ്രമകരമായ ജോലി ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. നിങ്ങൾ സമ്മതിച്ചാൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് 4:30 ഇവിടെ എത്തുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഈ അപരിചിതമായ മുഖങ്ങളെ സുപരിചിതമായ മുഖങ്ങളാക്കുവാനുള്ള ഞങ്ങളുടെ ശ്രമം ആരംഭിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഊഷ്മളമായ ഒരു ട്രിപ്പ് ഓഫർ ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ കുട്ടനാടിന് ആ പേരുമായി ബന്ധപ്പെട്ടും കുറച്ച് സവിശേഷതകളുണ്ട്. ചേര രാജാക്കന്മാരിൽ പ്രമുഖനായിരുന്ന ചേരൻ ചെങ്കുട്ടവന്റെ തലസ്ഥാന നഗരങ്ങളിൽ ഒന്നായിരുന്നു ഈ പ്രദേശം എന്നും അങ്ങനെ ജലവാഹനം കടന്നു പോകുന്നത്, കൂടാതെ നമ്മുടെ ജലവാഹനം വിമാനം നിമിഷങ്ങൾക്കകം എത്തിച്ചേരുന്നത് കായൽ കാർഷിക വിനോദസഞ്ചാരം
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.